പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:1-6 തിരുവചനം. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ചിന്തയ്ക്കുമായി സഭാമാതാവ് ഇന്ന് നൽകിയ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:1-6 തിരുവചനങ്ങളാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായ യേശു ക്രിസ്തു പകർന്നു തന്ന ജീവനും ജീവിതവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സഭാമാതാവ് ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഇതിനെ ബലപ്പെടുത്തുവാനായി യേശു സകല അധികാരവും നൽകി ശിഷ്യന്മാരെ ജനസമൂഹത്തിലേക്ക് അയക്കുന്ന വേദഭാഗമാണല്ലോ നാം ഇന്ന് വായിച്ചു കേട്ടത്. സമാന്തര സുവിശേഷങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:5-15 തിരുവചനത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:7-13 തിരുവചനങ്ങളിലും നമുക്ക് ഈ സുവിശേഷ ഭാഗം കാണുവാൻ സാധിക്കും. ഈ പ്രത്യേകമായിട്ടും ഈ വേദഭാഗത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗലീലയിൽ കൂടിയുള്ള യേശുവിന്റെ 3-ാമത്തെ പ്രേക്ഷിത യാത്രയാണ്. തന്റെ ശ്രോതാക്കളുടെയും ആരാധകരുടെയും എണ്ണം വർദ്ധിക്കുന്നത് പോലെ തന്നെ തന്റെ ശത്രുക്കളുടെയും എണ്ണം വർദ്ധിക്കുന്നു. ഏകദേശം 8-9 ആയിട്ടുള്ളൂ ഈ ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ കൂടിയിട്ട്. അത്രയും നാളും യേശു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഈ ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ നടന്ന് അവൻ ചെയ്ത പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും കണ്ട് വിസ്മയിച്ചു നിൽക്കുമ്പോഴാണ് യേശു അവരോട് പറയുന്നത്, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന്. ഒരു പ്രായോഗിക പരിശീലനം ആവശ്യമാണെന്ന് യേശുവിനും തോന്നി. തന്റെ കൂടെ നിന്ന ശിഷ്യന്മാർക്ക് ഒരു പ്രായോഗിക പരിശീലനം ആവശ്യമാണെന്ന് കരുതിയ യേശു ജനങ്ങളുടെ ഇടയിലേക്ക് സകല അധികാരവും നൽകി ഈ ശിഷ്യന്മാരെ അയക്കുകയാണ്. തന്റെ ഇഹലോക ജീവിത വാസം അവസാനിച്ചു കഴിയുമ്പോൾ തന്റെ ദൗത്യം തുടരുന്നതിന് വേണ്ടി അവൻ തന്റെ ശിഷ്യന്മാരെ നിയോഗിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിന് അവരെ സജ്ജനാക്കിയത് സകല അധികാരവും അവർക്ക് നൽകിയിട്ടുണ്ടാണ്. വിവേകവും ബുദ്ധിയും സന്മനസ്സുള്ള ഏത് വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശക്തരായ പിൻഗാമികളെ വാർത്തെടുക്കുക എന്നത്. അവരുടെ വിജയപരാജയങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ നൽകി അവരെ വളർത്തുക എന്നത് ഒരു ഗുരുവിന്റെ കടമ കൂടിയാണ്. നമുക്കറിയാം, ശിഷ്യന്മാർ വെറുതെയല്ല പോയത്, മറിച്ച് യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് സകല അധികാരവും പ്രാപിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. പ്രപഞ്ചത്തോടും അതിലെ സകല ജീവജാലങ്ങളോടുമാണ് നാം സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ദൈവ സന്ദേശവുമായി നടന്നു നീങ്ങുന്ന അനേകം പ്രവാചകന്മാരെ നാം കാണുന്നുണ്ട്. എന്നാൽ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട യേശു ക്രിസ്തുവാണ് ആദ്യ പ്രേക്ഷിതനെന്ന് നമുക്കറിയാം. ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നാം ആയിരിക്കുന്ന മേഖലകളിൽ സുവിശേഷം പ്രഘോഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ പ്രത്യേകമായിട്ടും 2 ചിന്തകളാണ്
നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഒന്നാമതായി നാം അയച്ചവന്റെ ദൂതായി മാറുക. ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കടമ എന്നത് ക്രിസ്തുവിന്റെ ദൂതായി മാറുക. യേശുവിനെ ലോക സമക്ഷം അവന്റെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അവനെ അവതരിപ്പിച്ച് കൊടുക്കുക. വിശുദ്ധയായ മദർ തെരേസ പറയുന്നുണ്ട്, നല്ലതെങ്കിലും കിട്ടിയാൽ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുവാൻ നാം അത്യധികം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തോടു കൂടി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നാം ഓരോരുത്തർ പരിശ്രമിക്കണം. അത് നമ്മുടെ കടമയാണ്, എല്ലാ ക്രിസ്തു ശിഷ്യരുടെയും കടമയാണ്. രണ്ടാമതായി അയച്ചവന് സാക്ഷികളായി മാറുവാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ സാക്ഷ്യമാകുന്നതിലൂടെ നാം ഓരോരുത്തരും പ്രേക്ഷിതരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തോല പ്രവർത്തനങ്ങൾ 1:8 നാം കാണുന്നു, ഭൂമിയുടെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം പ്രഘോഷിപ്പിക്കുന്ന ശിഷ്യരാകുവാൻ നമുക്ക് വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. നമ്മുടെ ഈ പ്രത്യേകമായിട്ട് നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളിലെ പശ്ചാത്തലമായി കൊള്ളട്ടെ, എന്തുമായി കൊള്ളട്ടെ, നമുക്ക് സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പ്രഘോഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനേകം ക്ലേശങ്ങൾ നാം സഹിക്കേണ്ടതായി വരും. എങ്കിൽ തന്നെയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായി മാറുവാനാണ് ഇന്നത്തെ സുവിശേഷമാണ് നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത്. നാം വായിച്ചു കേട്ടതുപോലെ വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 9:3 നാം ഇപ്രകാരം കാണുന്നു, അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുത്. നാം സുവിശേഷ വേലയ്ക്കായി പോകുമ്പോൾ നാം ഒന്നും കരുതി വെക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ഒന്നിനെ കുറിച്ചും നാം ആകുലരാകേണ്ടത്. സാധാരണയായിട്ട് നാം കേൾക്കുന്ന ഒരു പ്രമാണമാണ് ലെസ് ലഗേജ് മോർ കംഫർട്ട്. ആ ഒരു പ്രമാണമാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സുഖ സൗകര്യങ്ങളും ധനസമൃദ്ധിയും തേടുന്ന ആൾക്ക് സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതിന് പലതും നാം ഉപേക്ഷിക്കേണ്ടതായി വരും. തികഞ്ഞ ലാളിത്യം ഉണ്ടാകുവാൻ, ദൈവാശ്രയം ഉണ്ടാകുവാൻ, ഔദാര്യം ഉണ്ടാകുവാൻ നാം പലതും ഉപേക്ഷിക്കേണ്ടതായി വരും. നമുക്കറിയാം ഇന്ന് പ്രത്യേകമായിട്ടും നാം വിശുദ്ധ പാദ്രിയുടെ ഓർമ്മ ആചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം നേടിയെടുക്കേണ്ടതായ പലതും ഉപേക്ഷിച്ചു. അദ്ദേഹം ഉപേക്ഷിച്ചത് വലുത് നേടിയെടുക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം നേടിയെടുത്തത് ക്രിസ്തുവിനെയാണ്. നാം ഇന്ന് പ്രത്യേകമായിട്ടും ഈ സുവിശേഷ ഭാഗം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒരു വിശകലനം നടത്തുമ്പോൾ, നാം എന്താണ് നേടിയെടുക്കുന്നത്? ക്രിസ്തുവിനെയാണോ നാം നേടിയെടുക്കുന്നത്, അതോ മറ്റെന്തെങ്കിലുമാണ്? ഇന്ന് പ്രത്യേകമായിട്ടും ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. നാം എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ മാത്രമേ വലുത് നമുക്ക് കിട്ടുകയുള്ളൂ, നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് പ്രത്യേകമായിട്ടും നാം ഈ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നേടിയെടുക്കുന്നത്? ക്രിസ്തുവിനെയാണോ അതോ മറ്റുള്ളത് എന്തെങ്കിലുമാണോ? അത് മറ്റുള്ളത് എന്തെങ്കിലുമാണെങ്കിൽ അത് ഉപേക്ഷിക്കുവാനും നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തുവിനെ നേടിയെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മളെ സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും തിരുനാമത്തിൽ